തിരുവാങ്കൂർ നമുക്കറിയാം നമ്മുടെ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന 1936 നവംബർ 13-നാണ് അപ്പോൾ ആ ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ നമ്മുടെ സംസ്ഥാനത്ത് നടത്തി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു പരിപാടി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ നോട്ടീസിൽ എന്തെഴുതി അല്ലെങ്കിൽ നോട്ടീസ് ഞാൻ കാണുകയുണ്ടായിട്ടില്ല എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു മറുപടി നിങ്ങൾക്ക് നൽകാൻ സാധ്യത നോട്ടീസ് പിൻവലിക്കാൻ അങ്ങനെ എന്തെങ്കിലും അതേക്കുറിച്ച് നോട്ടീസ് ഞാൻ കണ്ടിട്ടില്ല അത് പിന്നെ ഇറക്കിയത് അവിടുത്തെ ചിലപ്പോൾ ഉപദേശ സമിതികളുണ്ടാവും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ആ രീതിയിലാണ് നോട്ടീസ് ഇറക്കിയത് ഞാനതിൽ പങ്കെടുക്കുന്നില്ല അതുകൊണ്ട് നോട്ടീസിലെ കൃത്യമായ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സംഭവത്തിൽ റിപ്പോർട്ട് തേടും അങ്ങനെ എന്തെങ്കിലും എന്താണെന്ന് പരിശോധിക്കാം നമുക്ക് നോക്കാം എന്താണ് ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് പറയാൻ പറ്റാത്ത വല്ല കാര്യങ്ങൾ ആ നോട്ടീസിൽ എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാവുന്നതാണ് അങ്ങനെ അതെ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് പറഞ്ഞു പുണ്യശ്ലോകനായ ചിത്രയിരുന്നാൽ മഹാരാജ ദിനോത്സവം പുല്ലം ചാർത്തിയ ക്ഷേത്ര പ്രവേശന വിളംബര ദിവസം സ്ഥാപിതമായ ശ്രീചിത്ര കേന്ദ്ര ഹിന്ദുമത ഗ്രന്ഥശാല സനാതനമായ ഹിന്ദുക്കളെ ഉപബന്ധിക്കാൻ നിർദ്ദേശത്തോടുകൂടി സ്തുതി സന്നിഭമായ ആരാധകർക്ക് സ്മാരകമായി നിലകൊള്ളുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ റോഡിന്റെ 50-ാം വാർഷികാഘോഷ വേളയിൽ നിർമ്മിച്ചിട്ടുള്ള ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ക്ഷേത്ര പ്രവേശന വിളംബര സ്മാരകത്തിന്റെ നവീകരണ സമർപ്പണവും 87-ാം ക്ഷേത്ര പ്രവേശന വിളംബര സ്മരണ പുതുക്കലും ക്ഷേത്ര പ്രവേശനമായി ഇന്ന ദിവസം നടത്തുന്നു അതോടൊപ്പം തന്നെയാണ് അടുത്ത വരി പറയുന്നത് തദവസരത്തിൽ ജനക്ഷേമകരങ്ങളായ അനേക പ്രവർത്തനങ്ങൾ കൊണ്ടും ലളിതമധുരമായ സ്വഭാവം ശൈലിയിൽ ജനങ്ങളുടെ സ്നേഹ ബഹുമാനങ്ങൾക്ക് പ്രാർത്ഥന വഹിച്ച തിരുവിതാംകൂർ രാജ്ഞിമാരായ ഈസൈനസ് ഭൂയ തിരുനാൾ ലക്ഷ്മിപാർവതി തമ്പുരാട്ടിയും എച്ച് ഈസൈനസ് അശ്വതിരുനാൾ ലക്ഷ്മിപാർവതി തമ്പുരാട്ടിയും ഈ മഹനീയ സംരംഭത്തിന് പദ്ധതിയിൽ നിലച്ച് മഹാരാജാവിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ച നടത്തുന്നു ബി മസൂർ നായർ ഡയറക്ടർ സാംസ്കാരിക വകുപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഞാൻ എന്റെ വിശാംശത്തിലേക്ക് കടക്കുന്നില്ല പരിശോധിക്കുന്നു എന്താണ് സംഭവിച്ചത് നല്ല പരിശോധന ഈ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അതൊരു ഗുരുതരമായ അത് നിങ്ങളെ ഞാൻ തീരുമാനിച്ചാൽ മതി അല്ല ഞാൻ എന്റെ കാഴ്ചപ്പാട് ഞാനത് പറഞ്ഞല്ലോ ഞാനത് പരിശോധിച്ചിട്ട് ഒരു കാര്യം കൂടി നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഷോക്കേസ് മുഖ്യമന്ത്രി പറഞ്ഞാൽ ഒരു തെറ്റുമില്ല മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ പറഞ്ഞതിനെ ന്യായീകരിക്കുന്ന ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു പിന്നെ രാധാകൃഷ്ണൻ മിനിസ്റ്റർ അത് കണ്ടിട്ടില്ല കാണാതെ എന്ന അഭിപ്രായം പക്ഷെ അതിനെക്കുറിച്ചും അല്ല പറഞ്ഞത് അവിടെ നടന്ന സംഭവത്തെക്കുറിച്ചല്ല പറയുന്നത് പൊതുവായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് ആ നിലപാട് തന്നെയാണ് ഗവൺമെൻറ് പറഞ്ഞത് ഞാനല്ലാതെ ആ പർട്ടിക്കുലർ വിഷയത്തെ കുറിച്ച് അല്ല പറഞ്ഞത് നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞത് തന്നെയാണ് അത് മുഖ്യമന്ത്രി പറഞ്ഞതും രാധാകൃഷ്ണൻ പറഞ്ഞതും ഇനി മുഖ്യമന്ത്രി പറഞ്ഞ അത് വേറൊരു കാര്യമാണ് നമ്മുടെ ചില ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും രാജഭരണകാലം മാറിയിട്ടില്ല എന്നുള്ളതൊരു മനസ്സെന്ന് ഞാനത് പറഞ്ഞല്ലോ മുന്നേ പറഞ്ഞത് പെട്ടെന്ന് മനസ്സെന്ന് പോകുന്നില്ല മനസ്സിൽ നൂറ്റാണ്ടുകളായി ചേർന്നിരിക്കുന്ന ഒരു സാധനം ഒരു ദിവസം കൊണ്ട് ജാതി പറിച്ചു കളയാൻ പറ്റുമോ ജാതി ചിന്ത പോകാൻ പറ്റുമോ അത് മനസ്സിൽ കൂടിയിരിക്കുകയാണ് 1000 നൂറ്റാണ്ടുകളായി ആ ചിന്ത പലപ്പോഴും തീട്ടി വരും ആളുകൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നമ്മുടെ മനസ്സിൽ അടിഞ്ഞിരിക്കുന്ന ചില വിശ്വാസങ്ങളുണ്ട് അപ്പം ഞാനിങ്ങനെ വീഴാൻ പോയാൽ ദൈവമാനോട് തന്നെ അതെൻ്റെ മനസ്സിലടിഞ്ഞു തരുന്ന അത് വിശ്വാസിയാണ് അവിശ്വാസികളുമല്ല നിങ്ങളെൻ്റെ കാലിൽ ചവിട്ടി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അപ്പോൾ നിങ്ങൾ കാലിൽ എൻ്റെ കാലിൽ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് വിശ്വാസമില്ലാന്നല്ല പെട്ടെന്ന് തൊട്ട് ഇങ്ങനെ വയ്ക്കും അതൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില സങ്കല്പങ്ങളോ പെട്ടെന്ന് തീരില്ല ജാതി ചിന്തകൾക്കെതിരായിക്കൊണ്ട് വലിയ രീതിയിലുള്ള പിന്നെ പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ നടന്ന നാടാണ് നമ്മുടെ എന്നിട്ട് പോലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഒരുപാട് മുന്നിലാണ് ആ മുന്നിലാണെന്ന് പറയുമ്പോൾ ചിലതൊക്കെ അവശേഷിക്കുന്നുണ്ട് ഞാൻ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ ഉണ്ടാവും അതുണ്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം അത്രയേറെ വിദഗ്ധമായിട്ടാണ് ജാതി വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചത് സമൂഹത്തിൽ ജാതി വ്യവസ്ഥ അടിച്ചേൽപ്പിച്ച ആളുകളുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയെ തോൽപ്പിക്കാവുന്ന രീതിയിലുള്ള ബുദ്ധിയാണ് അന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് അവസാനം വരുമ്പോൾ ജാതിയുണ്ട് ഉപജാതിയുണ്ട് അതിലേക്ക് വരും അതാണ് സങ്കല്പം
അത് മാറ്റുക എന്നുള്ളത് വലിയ വലിയ പോരാട്ടത്തിലൂടെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കേവലം ജാതി സംഘടനകളോ അല്ലെങ്കിൽ സമുദായ സംഘടനകളോ മാത്രമല്ല ഈ സമരത്തിൽ പങ്കാളികളാവുന്നത്, വർഗപരമായിട്ട് കർഷക തൊഴിലാളി അടക്കം ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ്. അവർക്ക് വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും ഓരോ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം ഉണ്ടോ അത് പറയണം. ഞാൻ എൻ്റെ അഭിപ്രായം പറയും. ഈ ചിന്തയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. ഞാനിപ്പോൾ അവസാനം പറഞ്ഞ ചിന്തയില്ലേ, അതാണ് വിശാലമായിട്ട് നമ്മുടെ ജാതി വ്യവസ്ഥയെ അതുണ്ടാക്കിയ ദുരന്തങ്ങൾക്കും പരിഹാരം കാണാനുള്ള മാർഗം. ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ദുരന്തമുണ്ടല്ലോ, ആ ദുരന്തം മാറണമെങ്കിൽ ജാതിരഹിതമായിട്ടുള്ള ഒരു സമൂഹം ഭാവിയിൽ ഉണ്ടാകണം. അത് പെട്ടെന്നുണ്ടാവില്ല. ഒരു പ്രഖ്യാപനം കൊണ്ടോ ഒരു പ്രസ്താവന കൊണ്ടോ ജാതിരഹിത സമൂഹം ഉണ്ടാകില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്ര കാലമായിട്ടും അത് ചെറിയ രീതിയിൽ മാറ്റി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവുമ്പോൾ അവരാണ് പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടല്ല ഈ കേരളത്തിൽ ഇത്രയും മാറ്റം വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വിവിധ ഘട്ടങ്ങളിൽ വന്ന ഗവൺമെൻറ്റുകളാണ് നമ്മുടെ സമൂഹത്തിലെ ഈ പാവപ്പെട്ട ആളുകളെ ജീവിതം മെച്ചപ്പെടുത്തിയത്. അതിൻ്റെ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. 1937 ഗാന്ധിജി നമ്മുടെ എല്ലാ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകരെ കാണാൻ വേണ്ടി നമ്മുടെ രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. നമ്മുടെ കേരളത്തിൽ വരികയാണ്. കേരളത്തിൽ വന്ന് ഒട്ടേറെ സാമൂഹിക പരിഷ്കർത്താക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അതിൽ മഹാത്മാ അയ്യങ്കാളിയായിട്ട് കൂടിച്ചേരുകയില്ല. അന്ന് അയ്യങ്കാളിയോട് ഗാന്ധി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളെന്തെങ്കിലും നിങ്ങളുടെ ആവശ്യം എന്താണെന്ന്. വന്ന് 1937 ഗാന്ധിജിയോട് അയ്യങ്കാളി പറഞ്ഞത്, എൻ്റെ സമുദായത്തിൽപ്പെട്ട 10 BA-ക്കാരെ കണ്ട് കണ്ണടയ്ക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അയ്യങ്കാളി 41 അന്തരിച്ചു. 10 BA-ക്കാരെ കണ്ട് കണ്ണടയ്ക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, നമ്മുടെ കേരളത്തിൽ നിന്നും 425 കുട്ടികളാണ് വിദേശ സർവകലാശാലയിൽ പോയി പഠിക്കുന്നത് 2 വർഷം കൊണ്ട്. ഈ വർഷം 310 കുട്ടികളെങ്കിലും കിട്ടുക. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് മാറിയത്? അത് മാറ്റത്തിന് മാറിയത് 57 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് കൂടി വന്ന വിദ്യാഭ്യാസ പരിഷ്കാരമാണ്.